സർവശക്തനായ ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ജീവനദി എന്ന ഈ ആത്മിക പ്രോഗ്രാമിലൂടെ പ്രഭാതവചന ധ്യാനം വളരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ ബഹുമാനി ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ മഹാദൈവമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനവും നമുക്കേവർക്കും വളരെ ആത്മികമായ ഉയർച്ചയും ആത്മികമായ ഉത്സാഹവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും അതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു കൊള്ളുന്നു. തുടർന്ന് ഇന്നത്തെ വചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ ബൈബിളിൽ നിന്നും രണ്ട് വാക്യങ്ങൾ പ്രാരംഭമായിട്ട് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ആവർത്തന പുസ്തകം 9:1-2. ആവർത്തന പുസ്തകം 9:1-2. ഇസ്രായേലിനെ കേൾക്കുക, നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതിയെയും ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കവുമുള്ള അനാക്കിരുന്ന ജാതിയെയും അടക്കുവാൻ പോകുന്നു. നീ അവരെ അറിയുന്നുവല്ലോ. അനാക്കിയുടെ മുമ്പാകെ നിൽക്കാവുന്നവൻ ആര് എന്നിങ്ങനെയുള്ള ചൊല്ല് നീ കേട്ടിരിക്കുന്നു. നാം വായിച്ചു കേട്ട വചനത്തിൻ്റെ പശ്ചാത്തലം എന്തെന്ന് പരിശോധിച്ച് പ്രധാന വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സർവശക്തനായിട്ടുള്ള ദൈവം മോശ വഴി ഇസ്രായേൽ ജനത്തിനുള്ള ആഹ്വാനം നൽകിക്കൊണ്ട് ഇവിടെ പറയുകയാണ്, അനാക്കിരെന്ന ജാതിയെ ആ സ്ഥാനത്ത് നിന്നും ഒഴിപ്പിക്കുകയും ആ ദേശം ഇസ്രായേൽ ജനത്തിന് നൽകുകയും ചെയ്യുമെന്ന്. എന്തുകൊണ്ടാണ് അനാക്കിരെ അവിടെ നിന്നും ദൈവം ഒഴിപ്പിക്കുവാനായിട്ട് പോകുന്നത്? അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവരുടെ ദുഷ്ടത നിമിത്തം. രണ്ട്, ഇസ്രായേൽ ജനത്തിൻ്റെ പൂർവ്വപിതാക്കന്മാരായിട്ടുള്ള അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നീ വ്യക്തികൾക്ക് ദൈവം നൽകിയിരുന്ന വാഗ്ദത്തമായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ അനാക്യർ രൂപത്തിലും ഭാവത്തിലും എങ്ങനെയുള്ളവരാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അവർ ഇസ്രായേൽ ജനത്തെക്കാൾ വളരെ വലിപ്പമുള്ളവരായിരുന്നു. മാത്രമല്ല, ആ അനാക്യർ ഇസ്രായേൽ ജനത്തെക്കാൾ പൊക്കമുള്ളവരും ബലമുള്ളവരും ആയിരുന്നു. ഇസ്രായേൽ ജനത്തെക്കാൾ ബലവും ശക്തിയും പൊക്കവുമൊക്കെയുള്ള ഈ അനാക്യരെ തോൽപ്പിക്കുകയും അവരുടെ ദേശത്തു നിന്ന് അവരെ ഒഴിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുവാൻ തന്നെ പ്രയാസമുള്ള കാര്യമായിരുന്നു. പക്ഷേ ദൈവം ഇസ്രായേൽ ജനത്തോട് ആവശ്യപ്പെടുന്നത് തങ്ങളെക്കാൾ ബലവാന്മാരായ അനാക്കിരെ പരാജയപ്പെടുത്തി ആ ദേശത്തു നിന്നും അവരെ കുടിയൊഴിപ്പിക്കണം എന്നുള്ളതായിരുന്നു. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിരുന്നു എങ്കിലും ദൈവത്താൽ ഇത് സാധ്യമായിരുന്നു. ദൈവം തന്നെ പറയുകയാണ്, ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നി പോലെയുള്ളവനാണ്, അങ്ങനെയുള്ള ഞാൻ നിങ്ങൾക്ക് മുമ്പായി കടന്നുപോയി അനാക്കിരെ നശിപ്പിക്കുകയും അവരെ താഴ്ത്തുകയും ചെയ്യും. അപ്പോൾ ഇസ്രായേൽ ജനം അവരെ സ്വസ്ഥാനത്തു നിന്നും ഒഴിപ്പിക്കണം. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം അവർക്ക് മുമ്പായി പോകുകയും അനാക്കിരെ താഴ്ത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന് കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യുവാനായിട്ട് സാധിക്കും. 6 വാക്യം കൂടി ചേർത്ത് വെച്ച് ചില ആശയങ്ങൾ പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് ആ നല്ല ദേശം അവകാശമായി തരുന്നത് നിന്റെ നീതി നിമിത്തമല്ലെന്ന് അറിഞ്ഞുകൊള്ളുക. നീ ദുശാഠ്യമുള്ള ജനമല്ലോ. നോക്കുക, ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടൊക്കെയും നൽകിയ വാഗ്ദത്ത പ്രകാരം പിന്നീട് അനാക്കിരെ പുറത്താക്കി വാഗ്ദത്ത ദേശമായ കനാൻ ദേശം ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ചരിത്രമാണ് നാം കാണുന്നത്. എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാഗ്ദത്ത ദേശമായ സ്വർഗീയ ദേശം നാം പ്രാപിക്കുവാൻ പോകുകയാണ്. എന്നാൽ നമ്മേക്കാൾ ബലവാന്മാരും ജ്ഞാനികളും സ്വർഗരാജ്യത്തിൽ നിന്നും അകന്നു നിൽക്കുമ്പോൾ നമുക്കത് സാധ്യമാക്കി തരുന്നത് ദൈവമാണ്. നമ്മുടെ നീതി പ്രവൃത്തികളാൽ അല്ല, കാരണം
നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ എങ്ങനെയാണ് നാം സ്വർഗീയ ദേശത്തിന് യോഗ്യരായത്? യേശു കർത്താവ് അഭക്തരായി നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിന്മേൽ മരിച്ചു. അങ്ങനെ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനായിട്ടുള്ള യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ പാപത്തിന് എന്നേക്കുമായിട്ടുള്ള പരിഹാരം വരുത്തി. ആയതിനാൽ പാപത്തിൻ്റെ ശമ്പളമായ നരകം അവകാശമാക്കേണ്ട നാം ഇപ്പോൾ ക്രിസ്തു യേശുവിലൂടെ സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ നീതി നിമിത്തമാണ് സ്വർഗരാജ്യത്തിന് നാം അവകാശികളായതെന്ന് പരസ്യമായി പറയരുതെന്ന് മാത്രമല്ല ഹൃദയത്തിൽ പോലും നാം പറയുവാൻ പാടുള്ളതല്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മെ സകലവിധമായ പാപങ്ങളിൽ നിന്നും പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്നും വിടുവിച്ച് നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്ത ആ സ്വർഗത്തിലെ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ മാനിക്കുകയും ദൈവത്തിനായിട്ട് ജീവിക്കുകയും ചെയ്യാം. ഇതുവരെയും പ്രഭാതവചന ധ്യാനം ശ്രവിച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.